അതുകൊണ്ടാ എന്നും വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഡാൻസ് കളിച്ചപ്പോഴേക്ക് ശരീരമാകെ. അത് ശരി അമ്മേ. അയ്യോ, ഡാൻസ് ചെയ്യുമ്പോ ഇത്രയും പ്രശ്നം വന്ന ആരെങ്കിലും ചിന്തിക്കൂ. ഒക്കെ ഒരു ആവേശത്തിന് ചെയ്തതാ, ഇപ്പോഴാണ് ശരീരം മുഴുവൻ വേദന. എന്റെ ഒരു നല്ല സ്പ്രേ ഉണ്ട്, തരട്ടെ? വേണ്ട മോനെ, വേണ്ട. ഞാൻ കുറച്ച് ബാം പുരട്ടിയിട്ടിരിക്കുക. ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എല്ലാ ജോലികളും ഇവിടെ തന്നെ ഇരുന്നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി ആന്റിക്ക് അവിടെ നിന്ന് എണീക്കേണ്ട ആവശ്യമേ വരില്ല. ഇനി എല്ലാ ജോലികളും ഞാനും എന്റെ പാർട്ട്ണറും കൂടി ചെയ്യാം. അയ്യോ മോനെ, നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നിനക്കത്, അത് ശരി, വിളിക്കുന്നതൊക്കെ മോനെന്നൊക്കെയാ, പക്ഷെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ വെരി ബാഡ്. കമോൺ, എഴുന്നേറ്റ് വാ മോളെ. ദേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചോണം. അവിടെ ഇവിടെ ഇട്ടേച്ച് പോയേക്കരുതേ. ഇവിടെ ഇപ്പോ കുടുംബക്കാര് മാത്രമല്ല, പുറത്തുനിന്നുള്ളവരും ഉണ്ട്. ആദ്യം ആ കുങ്കി, ദേ ഇപ്പൊ ചന്തു എന്നൊരുത്തൻ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അമ്മേ, അവര് രണ്ടുപേരും പാവം കുട്ടികളാ. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അതുമല്ല, നായരയുടെ കൂട്ടുകാരല്ലേ? ആയിരിക്കാം, പക്ഷെ കഴിവുള്ള വീട്ടിലെ ഒന്നും അല്ലല്ലോ. ആ ആശ്രമത്തിൽ നിന്ന് വന്നതല്ലേ. വയറ് നിറച്ച് കഴിക്കാനോ ഇടാനോ ഉടുക്കാനോ ഒന്നും അവിടെ കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കും അമ്മേ, പക്ഷെ ആ കുട്ടികൾക്കുള്ള ഒരു മര്യാദയുണ്ടല്ലോ. അതൊരു പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും കണ്ടെന്ന് വരില്ല. ഈ വീട്ടിൽ താമസിച്ചോണ്ട് ഇവരുടെ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ അമ്മയ്ക്ക് ഒരു നാണം തോന്നുന്നില്ലേ? നമ്മള് ബന്ധുക്കളാണെന്നുള്ളത് ഓർക്കണം. കൂട്ടുകാരൊക്കെ ഇന്ന് വന്ന് നാളെ പോകും. ഇവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എപ്പോ ആരുടെ വിധം മാറും എന്ന് പറയാനും പറ്റില്ല. എന്റെ അമ്മേ, അങ്ങനൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നീ എന്ത് വേണേലും പറഞ്ഞു. ആ ചന്തുച്ചക്കനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അവനെ ഒന്ന് സൂക്ഷിച്ചോണം, പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞേക്കാം. ആഹാ, കൊള്ളാലോ. I'm sorry, ഇതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം എനിക്ക് അടുക്കളയിൽ കയറി വലിയ പരിചയമൊന്നുമില്ല. ഇത്രയധികം ജോലികളൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്തല്ലേ, ഇനി നീ പോയി റെസ്റ്റ് എടുക്ക്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? ആന്റി, എന്റെ കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ മൈലാഞ്ചിടിയിൽ ചടങ്ങ് ചെറിയ രീതിയിൽ വല്ലതും നടത്താൻ പറ്റില്ലേ? അത് പിന്നെ ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരിടത്ത് തന്നെ നിന്ന് നായകനും നായികയും മുഴുവൻ പാട്ടും പാടി ഡാൻസ് കളിക്കില്ലേ? അതുപോലെ ഐഡിയ. എന്ത്? ഒരു മിനിറ്റ്. കാർത്തിക്, എന്താ പറയണ്ടെന്ന് വെച്ചാ, ഇന്നലെ ഇവിടെ നടന്ന ആഘോഷങ്ങൾ കാരണം ഇവിടെ ആർക്കും അനങ്ങാൻ വയ്യാണ്ടിരിക്കുക. ഇവിടെ അത് തന്നെ അവസ്ഥ. ആന്റി, എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. അതിനേക്കാളും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ ബോളിവുഡ് തീം വെഡിങ്ങുമായിട്ട് നല്ലോണം മാച്ച് ആവും ചെയ്യും. അതെങ്ങനെയാ? നീ തന്നെ പറമോനെ. കവിയരങ്ങ്, കവിയരങ്ങ് നടത്തിയതിന് ശേഷം നമുക്ക് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിലൊരു ബോണസ് ബോഡി പെയിൻ ഉണ്ടാവില്ല എന്നുള്ളതാ. അതും നല്ല കാര്യം തന്നെയാ. അത് ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. യുണീക്കാ. കൂൾ. താങ്ക് യു വെരി മച്ച്. സത്യത്തില് ഞങ്ങളാ നിന്നോട് നന്ദി പറയണ്ടെ. നീ ഞങ്ങളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്. എന്നെ അന്യനായിട്ടല്ലല്ലോ കരുതുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശരി മോനെ. ആന്റിക്ക് എന്തായാലും ഈ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാർത്തിക്കിന്റെ ഐഡിയ കൊള്ളാലോ. മുഷായറി എന്ന് പറഞ്ഞാൽ ഷായറി. ഷായറി ചെയ്യണമെങ്കിൽ തയ്യാറെടുപ്പുകൾ വേണം. അതും ഏറ്റവും മികച്ച തയ്യാറെടുപ്പ്. അത് കൊള്ളാം. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നിങ്ങൾ എല്ലാവരും എക്സ്പെർട്ട് ആണല്ലേ. അപ്പൊ ഈ കാര്യത്തിലൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് കുറവാന്നുള്ളത് ബോധ്യായി. സാരല്ല, ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. ഇവൻ ഈ പറഞ്ഞതാണ് ശരിയായ കാര്യം. ഞാൻ ഈ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണില്ല. അതെന്താ? അതെന്താ കാരണം? എന്താന്ന് വെച്ചാ എനിക്കിതൊന്നും അറിയില്ല. ഏട്ടൻ ഇതൊന്നും അറിയില്ലേ? എനിക്കും ശരിക്കും അറിയില്ല. ഇത് ഭയങ്കര ബോറുള്ള പരിപാടിയാ. ശരിയല്ലേ ഏട്ടാ? എനിക്കറിയാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. നീ ഒന്നും മിണ്ടാതിരുന്നേ. നിന്റെ ആ അളിഞ്ഞ SMS ശരിയല്ലേ? അതൊക്കെ ഫോറിനേഴ്സിന് മാത്രമേ ഇഷ്ടാവുള്ളൂ. അത് ഇവിടെയുള്ള ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. നായിറ അവൻ പഠിപ്പിക്കട്ടെന്നേ. ഒന്നുമില്ലെങ്കിലും എന്തേലുമൊക്കെ ആകുമല്ലോ. എന്നാലും വല്യ മുത്തശ്ശി, ഗായിച്ചേച്ചിക്ക് കവിത അറിയാലോ. കവിത എഴുതാൻ ചേച്ചി എക്സ്പെർട്ടാ. ഒന്നും അറിയാത്തത് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നാളെ വരെ സമയമുണ്ടല്ലോ കൃഷ്ണെ. അതിനുള്ളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാലോ. നിഷമോളെ, നീയും ചിലതൊക്കെ ഒന്ന് എഴുതി വെക്കണേ. അത് ശരിയാ, ഞാൻ എന്റെ ബീഫിന് വേണ്ടി എഴുതും. ഞാനും. നിഷയുടെ ബോയ്ഫ്രണ്ട് ആ മാക്രിക്ക് വേണ്ടി ഞാൻ ഒരു നല്ല ഷെയർ എഴുതുന്നുണ്ട്. എന്നെല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചുകൊണ്ട് വരണം. നമ്മുടെ കവിയരങ്ങ് നമുക്ക് അടിപൊളിയാക്കണം. ഉം
ഇവിടെ എന്താ ഈ നടക്കുന്നത്? അവിടെ എല്ലാവരും നിങ്ങളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കില. ആ സമയത്ത് നിങ്ങളുടെ നീ എന്തോന്ന് മനസ്സിലാക്കാൻ ഇതിന് മനസ്സിലാക്കാനായിട്ട് എന്തുള്ളത്? 24 മണിക്കൂറും രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ തന്നെ ഉണ്ടല്ലോ. യു ആർ റൈറ്റ് നരൻ, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, പക്ഷേ ഫാമിലിയോടൊപ്പം. കല്യാണത്തിന്റെ ഫംഗ്ഷൻ തുടങ്ങിയത് തൊട്ട് രണ്ടു പേർക്കും തനിച്ചിരുന്നൊന്ന് സംസാരിക്കാൻ പോലും ഒരവസരം കിട്ടിയിട്ടില്ല. ഏതു ഞാൻ നിന്നെ വെറുതെ ഒന്ന് കളിയാക്കിയതാടാ. എനിക്ക് അറിഞ്ഞൂടെ, ഈ നിമിഷങ്ങൾ വളരെയേറെ വിലപ്പെട്ടതാ. കാര്യമുണ്ട, ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം ബിഗ് തിങ്, വെരി ബിഗ്. കല്യാണത്തിന് മുമ്പ് ഒന്ന് തൊടുന്നത് പോലും മഹാഭാവമായിട്ടാ ഞങ്ങൾ കരുത്. തലനാരിടക്കാ രക്ഷപ്പെട്ടത്. ഞാൻ വേറെന്തോ ആലോചിച്ച് നിക്കരുന്നേ. മുത്തശ്ശി ആന്റി ഈ വഴിക്ക് വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. കണ്ടിരുന്നെങ്കിൽ പണി കഴിഞ്ഞേനെ അല്ലേ? സോറി ഡയതോ, ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഐ എം സോറി ബ്രോ. പഴയതൊക്കെ നീയൊന്ന് മറക്കാൻ ശ്രമിക്കും. അതും ആലോചിച്ചുകൊണ്ടിരുന്ന് ഇനിയുള്ള ജീവിതം നശിപ്പിക്കരുത്. നീ മനസ്സുകൊണ്ട് വളരെ നല്ലവനാ. നിന്നെ ഉപേക്ഷിച്ചവർക്ക് അതിന്റെ നഷ്ടം. ദൈവം നിനക്ക് എന്നും നല്ലത് മാത്രമേ വരുത്തൂ. നീ എന്റെ കാര്യം ആലോചിച്ചിട്ട് ഒട്ടും വിഷമിക്കണ്ട, അതൊക്കെ കഴിഞ്ഞില്ല. അങ്ങനെയല്ല, നീ ഞാൻ പറയുന്നത് കേൾക്കണം. നീ ഓർക്കുന്നുണ്ടോ, സഞ്ജു എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ നീ എന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു? ചില ബന്ധങ്ങൾ മുറിയുന്നത് നല്ലതാ. ദൈവം നമുക്ക് മറ്റെന്തോ കരുതിയിട്ടുണ്ടെന്നാ അതിന്റെ അർത്ഥം. ഞാൻ അതിനൊരു ഉദാഹരണ. നീ കാണുന്നില്ലേ, വേറെയുണ്ട് ഉദാഹരണങ്ങൾ. മാമനും മാമിക്കും അത് തന്നെയല്ലേ സംഭവിച്ചത്? റോസി എടുത്ത് അമ്മയുടെ കൂടെ ചേർന്ന് നിനക്ക് കുറച്ച് ബുദ്ധി കുറച്ചുണ്ട്. വെരി ഗുഡ്. അക്ഷര, ഓരോ അനക്കം കേൾക്കുമ്പോഴും നിങ്ങൾ വന്നു എന്നെ മനസ്സ് പറയുന്നു. എന്ത് പറ്റി റോസ്? ഐ എം സ്കാർഡ് മാമി. ഇതൊക്കെ ശരിയാണോ എന്ന് അറിയുന്നില്ല, പേടിയാവുന്നു. എനിക്ക് ഇത്രയും സന്തോഷം ഒന്നിച്ച്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ആക്ച്വലി കല്യാണം അടുത്ത് വരുന്നതോറും നമ്മളെ ഇങ്ങനൊരു പേടി പിടികൂടുന്നത് സ്വാഭാവികമാണ്. ഞാനൊരു കാര്യം പറയട്ടെ മോളെ, നീ ഇങ്ങനെ അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരുന്ന കല്യാണം അടുക്കും തോറും ഈ പേടി ഇനിയും ഒരുപാട് കൂടിക്കൂടി വരികയുള്ളൂ മോളെ. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം, അതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? അതൊന്നും വേണ്ട. ചടങ്ങിന് മുമ്പ് കൈകൊണ്ട് മൈലാഞ്ചി തൊടാനേ പാടില്ല. ഓ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ പോയിരുന്ന കല്യാണ സ്വപ്നം കാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ആക്ച്വലി ഈ ജോയിന്റ് ഫാമിലിയിൽ സ്റ്റേ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണോ? ആൻഡ് ടു മാനേജ് ദം ഓൾ. എടു എന്നോട് പറഞ്ഞു മാമിയാണ് ഈ കുടുംബത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതെന്ന്. എനിക്കും അത് ചെയ്യാൻ പറ്റൂ? നിഷ്പ്രയാസം പറ്റൂ. നമ്മുടെ മനസ്സിലെ സ്നേഹവും ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. ഗായ്മോളെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ബാക്കി നാളെ ചെയ്യാം, ചെല്ലപ്പോയി കിടന്നുറങ്ങ. അയ്യോ പ്ലീസ്, ഇനി കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്തായാലും നാളെ ചെയ്താ മതി. എഴുന്നേക്ക്, വാ എഴുന്നേക്ക്. സമാധാനായല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നെ വിശ്വസിച്ച അഭയം തന്ന വീട്ടിൽ തന്നെ കൊള്ളരുതായ്മ കാണിക്കുന്നോടാ. നിക്ക്, ഞാൻ എല്ലാരെയും വിളിക്കുന്നുണ്ട്. നിന്നെയൊക്കെ അടിച്ച് ഷേപ്പ് മാറ്റിയാ വേണ്ടത്. എന്തു പറ്റി മുത്തശ്ശി? ഞാൻ പേടിച്ചു തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. നാളും പേരും ഇല്ലാത്തവനെ ഒന്ന് ഈ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്ത് പറ്റി രുക്മിണി എട്ടത്തി? എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? നിങ്ങൾക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ. വീട്ടിൽ ഇപ്പൊ എല്ലാരും നല്ല ഉറക്കത്തില്. അക്ഷരമോൾ ഇതാ ഇപ്പൊ റൂമിലേക്ക് പോയതേ ഉള്ളൂ. ഇതല്ലേ ഇപ്പൊ നന്നായേ? ഞാൻ മിണ്ടാതിരിക്കണം. വഷളത്തരം കാണിക്കവനോടൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ല അല്ലേ? അതിനിവന് എന്താ ചെയ്തേ? ഇവൻ ഗായ്മോളുടെ വീഡിയോ ഉണ്ടാക്കുകയായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് നീ പണി ചെയ്ത്?
ഏട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സത്യം പറയുന്നു. ഇവൻ പറയുന്നത് പച്ചക്കള്ളോ? അങ്ങനെ ഇവൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ഗായിമോളുടെ മുറിക്ക് മുമ്പിൽ വന്ന് വായും പൊളിച്ച് നിക്കുന്നത്? ചേട്ടാ, എന്റെയും ഗായിച്ചുച്ചയുടെയും ഫോൺ ഒരേ കമ്പനിയുടെ ആണെന്ന് നയർ എന്നോട് പറഞ്ഞിരുന്നു. എന്റെ ഫോണിലെ ചാർജ് തീർന്നു, അതുകൊണ്ട് ഞാൻ ചാർജർ വാങ്ങാനായിട്ട് വന്നതാ. അത് ശരി, അങ്ങനെയാണെങ്കിൽ നിനക്കത് താഴെ വെച്ച് തന്നെ അങ്ങ് ചോദിച്ചുകൂടായിരുന്നോ? നിന്നോട് ചോദിച്ചേ കേട്ടില്ലടാ. ഈ മുത്തശ്ശി ഞങ്ങളെ പിച്ചക്കാരെന്നും തെണ്ടിന്നും ഒക്കെ വിളിക്കാറുണ്ട്, അതുകൊണ്ടാ. ഞങ്ങള് പാവപ്പെട്ടവരാ, എന്ന് കരുതി വിശ്വസിക്കാൻ കൊള്ളാത്തവരല്ല. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഞാൻ അത്ര വൃത്തികെട്ടവനൊന്നും അല്ല. ഗായി ചേച്ചി ഞങ്ങളുടെ ഒരു സഹോദരിയെ പോലെ. ഇതുപോലൊരു സഹോദരി അവിടെ ഞങ്ങളുടെ ഋഷികേശിലും ഉണ്ട്. ഇതുപോലൊരു വൃത്തികേട് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കണ്ട. ഈ ഫോണൊന്ന് പരിശോധിച്ചേ, ഇപ്പൊ നെല്ലും പതിരും തമ്മിൽ വേർതിരിഞ്ഞ് കിട്ടുമല്ലോ. ഈ ഫോണിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താ? ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞെ. സോറി, എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് അങ്ങ് ക്ഷമിച്ചേ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. നൈര, മതി, നിർത്ത്. അതെ മോളെ, നീ അത് വിട്ടേരെ. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. നൈറ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പി ചോദിക്കാം. പിന്നെ മോനെ ചന്തു, നിന്നോടും കൂടിയാ, ഇതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. ആ, നാളത്തെ ഫംഗ്ഷനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താനല്ലേ, എല്ലാരും ചെല്ലേ ചെല്ലേ. കാറ്റിന്റെ കൈകളിൽ എന്റെ ആഗ്രഹം പോലെ, അത് ഞാൻ എന്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് എഴുതിയതാണ്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയതമന് വേണ്ടി സമയമുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം. എന്റെ തൂലിക തുമ്പിൽ വന്ന നിന്റെ ഓർമ്മകൾ ഒരു പ്രണയദൂത് പോലെ നിനക്ക് അയക്കുകയാണ്. പ്രകൃതിയുടെ മൂടുപടമാണ് മേഘങ്ങൾ. മൂടുപടമണിയാത്തത് ആരാണുള്ളത്? ആ നേത്രങ്ങളിൽ നമ്മൾ അലിഞ്ഞു പോകും. ഇതെന്താണോ എന്തോ, ഇതിന്റെ കർത്ത എനിക്ക് ആരെ ഇനി പറഞ്ഞുതരാൻ പോന്ന. അപ്പൊ എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പായി. അല്ല, സ്വയം ഒന്ന് എഴുതാൻ ട്രൈ ചെയ്തോക്കിയാലോ. കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളുമായി നീ ഓഫീസിലും ബോസിന്റെ കൂടെ അടിമയെ പോലെ സർ എന്ന് വിളിച്ചിടും. അതായത് മഴയ്ക്ക് മുൻപ് മാക്രി കരയുന്നത് പോലെ ഷാരി എന്ന് പറയുന്നതിന് മുൻപ് ടാർട്ടർ എന്ന് കരയുന്നു. നിഴലറിയാതെ നിറമണിയും ഒരു പിടുക്കനവിലായി നിൻ മുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോ നീ വരും. നിഴലറിയാതെ നിറമണിയും ഒരു പിടിക്കനവിലായി നിൻ മുഖം, മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോ നീ വരും. ഇനിയൊരു ജന്മമേൽ മനസ്സിലായി ചേരുമോ ചിരി മഴയുമായി പുലരൊളിയുമായി വീണ്ടും. അവളുടെ ഗ്ലോയിങ് ബ്യൂട്ടി കാരണം അന്ധനായത് ഞാൻ മാത്രമല്ല, ഭൂലോകം മുഴുവനുമാണ്. ബി പി ആണെങ്കിൽ ഷൂട്ടപ്പായി. ഹൃദയമെടുപ്പിന്റെ വേദന കുറയ്ക്കാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാനിതിൽ ഏതിടും? കാർത്തിക്കിന് ഇതിൽ ഏതായിരിക്കും ഇഷ്ടപ്പെടുക? ഗായു, ഈ സമയത്ത് അലമാരയിൽ എന്താ മോളെ തിരയുന്നത്? അത് ഞാൻ നാളത്തെ ഫംഗ്ഷൻ എന്തിടണോന്ന് ആലോചിക്കായിരുന്നു. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ നേരത്തോ? നേരമൊന്ന് വെളുത്തോട്ട് മോളെ. നേരം വെളുക്കാൻ ഇനിയധികം സമയമൊന്നും ഇല്ലല്ലോ. നിനക്ക് വട്ട, പോയി കിടന്ന് കുറച്ചേരം കൂടെ ഉറങ്ങ്. ഫംഗ്ഷൻ ഇനി ഒരുപാട് സമയമുണ്ട്. ആ, എന്നാലും ജോലികൾ ഒരുപാടുണ്ടല്ലോ. മോൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന? എല്ലാം അതിന്റെ വഴിക്ക് നടക്കും. അതെ, മോള് കിടന്നുറങ്ങ്. അതിനെന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ഇങ്ങനെ കാത്തിരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. മുത്തശ്ശി, ഇതെന്തായി കാണിക്കുന്നത്? രാവിലെ തന്നെ ഫണ്ണി ഡാൻസ് തുടങ്ങിയോ? അയ്യോ, ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. ആന്റി രുക്മിണി ആന്റി, അയ്യോ എന്റെ ഭഗവാനെ.
കാർത്തിക് മോനെ, ഇതെന്ത് പറ്റി? നേരം വിളിക്കുന്നതിന് മുന്നേ നീ ഇത് എങ്ങോട്ടാ പോന്നേ? അത് പിന്നെ ഫംഗ്ഷന് കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ. ഒരുക്കങ്ങളോ? അത് ഓർത്ത് നിനക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്ന് തോന്നുന്നല്ലോ മോനെ. അത് കൊള്ളാം, ഇപ്പൊ ഇവിടെ എല്ലാരും മൂടി പൊതിച്ചിടന്ന് ഉറങ്ങുന്ന സമയാ. എങ്ങനാ ചിരിക്കാതിരിക്കുക? നേരം വിളിക്കുന്നതിന് മുന്നേ കണ്ണും മിഴിച്ച് ഇവിടെ വന്ന് നിക്കല്ലേ. സമയം 4 മണി ആയിട്ടുള്ളു, നോക്കിക്കേ. ഓ ഗോഡ്, ആക്ച്വലി ഇന്നത്തെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഉറക്കം വരാത്തത് കാരണം നേരത്തെ എഴുന്നേറ്റ് പോയതാ. അതുമല്ല, നിനക്ക് പെങ്ങളോട് ഇത്രയും സ്നേഹമാണോ? അവൾക്ക് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്യുന്നേ? അത് ബന്ധമായി പോയ സ്ഥിതിക്ക് ഇനി അത് നിറവേറ്റിയല്ലേ പറ്റുള്ളൂ. അതൊക്കെ കൊള്ളാം മോനെ, പക്ഷേ നേരം കുറച്ചുകൊണ്ട് വേൾക്കട്ടെ. അപ്പോഴേക്കും അവരുമെല്ലാം എണീറ്റ് വരാൻ സമയമാകും. ചെല്ലിയല്ലേ, കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോ. നേരം വെളുത്തു കഴിയുമ്പോ ഞാൻ വന്ന് വിളിച്ചോളാം. എന്താ ചെല്ലു മോനെ. എന്താ നിനക്ക് പറ്റിയത് കാർത്തിക്കേ? പകലായാ സമാധാനമില്ല, രാത്രിയായ ഉറക്കുമില്ല. എപ്പോഴും അവളുടെ ചിന്തയാ. വിളക്ക് കത്തിക്കുമ്പോൾ തിരി തെളിഞ്ഞ് കത്തുന്നു. തിരി തെളിഞ്ഞാട്ടത്തി. നിങ്ങള് രാവിലെ തന്നെ തുടങ്ങിയോ? എന്ത് പറയാനാ എന്റെ ദേവയാനി, ഞാൻ എന്റെ മനസ്സിനെ ഇങ്ങനെ കയറിട്ട് കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഫംഗ്ഷനുള്ള കവിത ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങും. അല്ല ദേവയാനി, നിങ്ങളുടെ ഒക്കെ കവിത എവിടം വരെ എത്തി? ആ നടക്കുന്നുണ്ട്, ഞങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുക. ഞാൻ കൊറേ കവിതയുടെ വരികളും ഈ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അയ്യോ, ഈ ഫോണിന്റെ ബാറ്ററി ചാർജ് കുറച്ചേരം ഞാൻ ചാർജ് ചെയ്തിട്ട് വരാം. എന്താ ചെയ്യും? രുക്മിണി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. വരൂ ആന്റി. ഞാൻ ബാം പുരട്ടിയിട്ടുണ്ട്, കുറച്ചു നേരം കഴിയുമ്പോ ശരിയായിക്കോളും. നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡിനും ഇതേ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ കുളിക്കാൻ വേണ്ടി ഹീറ്റർ എടുത്ത് വെള്ളത്തിലിട്ടപ്പോ അന്ന് എനിക്കും ഇതുപോലെ ഷോക്ക് അടിച്ചതാ. ആ അതെ, ഇന്ന് രാവിലെ കോളിംഗ് ബെൽ അടിച്ചപ്പോഴും എനിക്ക് ചെറുതായിട്ടൊന്ന് എടുത്ത് ഫീൽ ചെയ്തായിരുന്നു. മഴയുള്ള സമയത്ത് ചിലപ്പോ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇക്കാര്യം ആരെങ്കിലും നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇത് ശരിയാക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേനെ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വരുത്താം. അതുവരെ നിങ്ങളെല്ലാവരും ചെരുപ്പിട്ടുകൊണ്ട് നടക്കണേ. കുഞ്ഞുകുട്ട, നീ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യരുത്. ശരി മമ്മി. എന്തായാലും ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. വൈകിട്ട് എന്തുമാത്രം ആള് വരുന്നതാ, എത്ര ലൈറ്റ് കത്തിക്കേണ്ടതാ. അപ്പോഴെങ്ങാനും ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുമായിരുന്നു. ചേടാ, ഈ ഇലക്ട്രീഷ്യന്റെ ഫോൺ ആണെങ്കിൽ എടുക്കുന്നുല്ലോ. എന്നാ പിന്നെ ഞാൻ ആ ഇലക്ട്രിക് കടയിൽ ചെന്ന് പറഞ്ഞിട്ട് വരാം, എനിക്ക് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അതിനിപ്പോ മോൾ എന്തിനാ പുറത്തേക്ക് പോകുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾ പൊക്കോളും. അല്ല ചെറിയ മാം, എനിക്ക് ആ കവാലി ഡാൻസിന്റെ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. കവാലി ഡാൻസിന്റെ ഡ്രസ്സും വാങ്ങിക്കണം, വർഷം കൂടെ വരുന്നുണ്ട്, ആരും പേടിക്കണ്ട. എന്നാ മോള് പോയിട്ട് അയാളെ ഇങ്ങോട്ടേക്ക്, ഞങ്ങള് ചെയ്യിച്ചോളാം. ഇവരുടെയൊക്കെ ഒരു കാര്യം, വിളിച്ചിട്ട് ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ഇലക്ട്രീഷ്യൻ വന്നിട്ടില്ല. മോനെ, അയാൾ ഇങ്ങി വന്നോളും, നീ ടെൻഷൻ അടിക്കാതെ. ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം മുത്തശ്ശാ, എത്ര നേരം വെച്ചിട്ട് ഇരിക്കുക. അയ്യോ, എന്റെ അടുക്കളയിലെ പണിയെല്ലാം ബാക്കി കിടക്കുക, കറന്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുകയാണെങ്കിൽ വൈകുന്നേരത്തെ പരിപാടിക്കുള്ളതൊന്നും റെഡിയാവില്ല. ഡെക്കറേഷൻ ചെയ്യാനും മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്യാനും ഒക്കെ ബാക്കി കിടക്കുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. സ്കൂളിൽ വെച്ചും അത്യാവശ്യം ഇലക്ട്രിക്കൽ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ ഹോസ്റ്റലായപ്പോ എല്ലാ പണികളും എന്റെ തലയിലേക്കായി. അത് വേണമെന്നില്ല, നീ ഇനി കറന്റിന്റെ മുകളിലൊന്നും കളിക്കാൻ പോകണ്ട. പ്രത്യേകിച്ച് നിന്നെ പോലെ ഹീറോയിസം കാണിക്കുന്നവരെ. അതിനെന്തായാലും താങ്ക് യു സോ മച്ച്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഹീറോ ആണെന്ന് സമ്മതിച്ചല്ലോ. എന്നാ പിന്നെ ഈ ഹീറോയെ ഒന്ന് സഹായിച്ചൂടെ, എങ്കിൽ ഈ ഹീറോയ്ക്ക് നിന്റെ ജീവിതത്തിലെ അന്ധകാരം മാറ്റാൻ സാധിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇലക്ട്രീഷ്യൻ വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോളും. നീ ഇനി കറന്റിന്റെ മുകളിൽ ഒന്ന് കളിക്കാൻ പോകണ്ട.
അത് ഇത്തിരി ഡേഞ്ചറസ് ആണ്. ഷോക്ക് അടിച്ചാ പിന്നെ അത് മതി. വേണ്ട വേണ്ട, വിട്ടേക്ക്. എന്തെങ്കിലും പറ്റിയോ എന്ത് ചെയ്യും? അതൊന്നും അയാളൊന്ന് സെക്കൻഡ് നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കണ്ടേ? എടുക്കണില്ല. എന്നാ ഇലക്ട്രീഷനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇനി അഥവാ കോൾ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയിട്ട് അയാളെ ബൈക്കിലിരുത്തി കൊണ്ടുവന്നാ പോരെ. ഓക്കെ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഗ്രാമത്തിൽ കറണ്ട് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. ബട്ട് ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ലൈറ്റ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് പോകുന്നുള്ള പേടിയില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഞാൻ നിന്നോട് തന്നെ ഈ പറയുന്നത്. അതിരിക്കട്ടെ, നിനക്കെന്താ ഇവിടെ കാര്യം? അല്ല, നീ എങ്ങനെ അറിഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം? എന്റെ പേര് നായര എന്നാ. നിന്നെ പോലെയുള്ളവന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നിന്നെ പോലെ ഹീറോയിസം കാണിക്കുന്നവരെ. ഓ, അതിനെന്തായാലും താങ്ക് യു സോ മച്ച്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഹീറോ ആണെന്ന് സമ്മതിച്ചല്ലോ. ഇനി ഹീറോയെ നീ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ ഈ ഹീറോ എന്നേക്കുമായി മാറ്റും. കറണ്ടിലൊന്നും തൊടണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ചെയ്തത്? ഇറ്റ്സ് ഓക്കേ ഏട്ടാ, അതിന് മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഓഫീസിലെ മറ്റ് ജീവനക്കാരെ പോലെ ഇവനും നമ്മുടെ ഓഫീസിലെ എംപ്ലോയിയാ. അവരാരും നമ്മുടെ വീട്ടിലൊന്നും ഒന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ഇവൻ മാത്രം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ വിചാരിച്ചത് ഇതൊരു ചെറിയ ജോലിയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. നിന്റെ വിചാരങ്ങളൊക്കെ നിന്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് വെച്ചാ മതി. എന്താ ഇവിടെ ഒരു സംസാരം?